ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബയോമേറ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെമസ്റ്റർ ടുയിലെ ബി എസ് സി സോളജിയുടെയും കോംപ്ലിമെൻ്ററി ബോർഡിയുടെയും സിലബസ് ആണ് അപ്പോൾ നമ്മൾ സെമ ടുവിൻ്റെ സെമസ്റ്റർ ടുവിൻ്റെ സബ്ജക്റ്റ് ടോപ്പിക്സ് ഡിസ്കഷൻ എല്ലാം സ്റ്റാർട്ടാക്കും കാരണം നമ്മൾ സെമസ്റ്റർ വണ്ണിൻ്റെ എക്സാം കഴിഞ്ഞ് ഒരുപാട് ടൈമൊന്നും സെമസ്റ്റർ ടുന് കിട്ടത്തില്ല സെമസ്റ്റർ വണ്ണിൻ്റെ എക്സാം ഏകദേശം സെപ്റ്റംബറിന് ശേഷം സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോ ഒക്ടോബറിലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ നിലവിൽ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിന് ശേഷം ഒരു മാസത്തെ ഗ്യാപ്പൊക്കെ മാത്രമേ സെമ്മ് ടുവിന് കാണത്തുള്ളൂ എന്നും പറയുന്നുണ്ട് കാരണം ഈ അക്കാഡമിക് ഇയർ എന്തായാലും അവസാനിപ്പിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് പിറകെ ഫസ്റ്റ് സെമ്മില് സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ ആയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് സെമ്മ് ടു സ്റ്റാർട്ട് ചെയ്യണം അതിന് മുന്നോടിയായിട്ട് നമുക്ക് ബേസി സോളജിയുടെയും കെൻ കോമ്പ്ലിമെൻറ്ററി ബോട്ടണിയുടെയും സിലബസ് നോക്കാം കോംപ്ലിമെൻറ്ററി ബോട്ടണി സിലബസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ബേക്ക് തന്നെ ഉണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യം നമുക്ക് ബി സി സോളജി സെമസ്റ്റർ ടു അനിമൽ ഡൈവേഴ്സിറ്റി ടു എന്ന മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഫസ്റ്റ് സെമിൽ പഠിച്ചത് അനിമൽ ഡൈവേഴ്സിറ്റി വൺ ആണ് സോ സെക്കൻഡ് സെമിലെ നമുക്ക് പഠിക്കാനുള്ളത് അനിമൽ ഡൈവേഴ്സിറ്റി ടു ആണ് ഇതും കുറച്ച് നമ്മളുടെ ഹയർ സെക്കൻഡറി സിലബസ് ഒക്കെ കുറച്ച് കണ്ടിന്യൂഷനാണ് പക്ഷേ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ജസ്റ്റ് ആനിമൽ കിൻഡംസ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ് അതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ക്ലാസ്സസ് ഒക്കെയാണ് പഠിച്ചത് അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വെറ്റിബ്രേറ്റഡ് ആണ് കൂടുതലായിട്ട് വരുന്നത് അപ്പം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം ഓക്കെ നമുക്ക് പഠിക്കാനുള്ളത് ടോട്ടൽ ഏഴ് മൊഡ്യൂളാണ് പഠിക്കാനുള്ളത് അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫൈലം കോഡേറ്റ് എന്നതാണ് മോഡ്യൂള് ഫൈലം കോഡേറ്റ് നമുക്ക് പഠിക്കാനുള്ളത് സഫൈലം യുറോ കോഡേറ്റ ഉണ്ട് സഫൈലം സെഫാലോ കോഡേറ്റ ഉണ്ട് അപ്പോൾ ഫൈലം കോഡേറ്റയും സഫൈലം യുറോ കോഡേറ്റയും സഫായലം സെഫാലോ കോഡേറ്റയാണ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഫൈലം കോഡേറ്റയിൽ അവരുടെ ജനറൽ ക്യാരക്ടേഴ്സും ക്ലാസിഫിക്കേഷൻസും ആണ് അതുപോരാതെ സഫൈലം യുറോ കോഡേറ്റിൽ ജനറൽ ക്യാരക്ടേഴ്സും പിന്നെ നമുക്ക് എസ് ഡി എ ലാർവേസി ക്ലാസസിനെയൊക്കെ കുറിച്ച് പഠിക്കാറുണ്ട് അതിൽ തന്നെ നമുക്ക് മെറ്റമോർഫോസിസ് റെട്രോഗ്രസീവ് മെറ്റമോർഫോസിസ് എന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതും പഠിക്കാറുണ്ട് പിന്നെ സഫൈലം സെഫൈലകോഡേറ്റിലെ സെയിം ജനറൽ ക്യാരക്ടേഴ്സും പിന്നെ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ആണ് ജസ്റ്റ് അതിൻ്റെ ഫീഡിങ് ബിഹേവിയർ മാത്രം മെൻഷൻ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്ത് പഠിച്ചാൽ മതി അല്ലാതെ ജസ്റ്റ് ഈ സിലബസിൽ എന്താണോ മെൻഷൻ ചെയ്തേക്കുന്നത് അതാണ് നമ്മൾ പഠിക്കാനുള്ളത് ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് മോഡ്യൂളിലാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് സഫൈലം വെർട്ടിബ്രേറ്റിയയും സഫൈലം വെർട്ടിബ്രേറ്റിയെ തന്നെ അജ്ഞാത ഡിവിഷനും നാത്തോസ് നാത്തോസ്റ്റൊമാറ്റ ഡിവിഷൻ ദൻ നമ്മൾ സൂപ്പർ ക്ലാസസ് ക്ലാസസ് ബ്ലാക്ക് ഓഡ് എർമി ക്ലാസസ് ഓസ്റ്റിസൈറ്റ്സ് അതൊക്കെയാണ് പഠിക്കാനുള്ളത് കോൺട്രിക്സൈറ്റ്സ് ഓസ്റ്റിസൈറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ചും കൂടി ആയിട്ട് നല്ല രീതിയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു അനിമൽ ഡെഫസിറ്റു എന്ന മോഡ്യൂളിൽ നമ്മൾ ടോട്ടലി പഠിക്കുന്നത് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ചെറിയൊരു ബേസിക് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ജസ്റ്റ് ഒരു ചെറുതായിട്ട് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ പക്ഷെ കുറച്ചും കൂടെ നല്ല ഡീപ്പ് ആയിട്ട് നല്ല ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വെച്ചിട്ടാണ് നമ്മളിത് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു മോഡ്യൂൾ കൈകാര്യം ചെയ്യേണ്ടത് സൊ സഫൈലം വെട്ടുബ്രേറ്റിൽ ജനറൽ ക്യാരക്ടേഴ്സ് നമ്മൾ ഫസ്റ്റ് സഫൈലം വെട്ടിബ്രേറ്റിയുടെ പഠിക്കണം ദെൻ ഡിവിഷൻ വണ്ണിൽ ഡിവിഷൻ ടൂ ഉണ്ട് നമുക്കറിയാം ഡിവിഷൻ വണ്ണിൽ ആണെങ്കിൽ ആഗ്ഞാത്തയും ദെൻ ഡിവിഷൻ ടൂയിൽ നമ്മൾ നാത്തോസ്റ്റൊമാറ്റയും ദെൻ ക്ലാസസ് ആയിട്ടുള്ള കോമ്പിറ്റ് സൈസും പിന്നെ ബ്ലാക്കോ ഡെർമി എന്ന് പറയുന്ന ഒരു ക്ലാസസും അതിൽ ജനറൽ ക്യാരക്ടേഴ്സും പിന്നെ നമുക്ക് കുറച്ച് പഠിക്കാനുള്ള എക്സാമ്പിൾസും ഉണ്ട് ആ എക്സാമ്പിൾസ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസസ് സബ് ക്ലാസസ് ഒക്കെ നമുക്ക് പഠിക്കാണ്ട് അപ്പോൾ അതിൽ അവരുടെ ക്യാരക്ടേഴ്സ് സാലിൻ്റായിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ എങ്ങനെയാണോ സെമസ്റ്റർ വണ്ണിൽ പഠിച്ചത് അതുപോലെ അത്രയും ചുരുക്കി നിങ്ങൾക്ക് എന്തായാലും നോട്ട്സൊക്കെ കിട്ടുന്നതായിരിക്കും ഇനി ഓസിസൈറ്റ്സും കോണ്ടിസൈറ്റ്സും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓസിറ്റിസൈറ്റ്സിൽ നമ്മൾ സബ് ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമ്മൾ ഓസിസൈറ്റ്സ് മാത്രമായിട്ടാണ് നമ്മൾ ഹയർ സെക്കൻഡറി ഒക്കെ പഠിച്ചിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ അതിൻ്റെ സബ് ക്ലാസസ് ഉണ്ട് അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കാണ്ട് സോ കുറച്ച് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് പക്ഷേ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കില്ല കാരണം സെമസ്റ്റർ വണ്ണിനെ കട്ടി കുറച്ചും കൂടി എളുപ്പം എന്ന് വേണമെങ്കിൽ പറയാം എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അപ്പോൾ ഓരോരുത്തരും ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും പക്ഷേ ബേസിക്കലി അതൊരു ഇൻട്രസ്റ്റഡായിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് സെമസ്റ്റർ ടൂ ഉള്ളത് അപ്പോൾ ഇതാണ് മോഡ്യൂൾ ടു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മോഡ്യൂൾ വണ്ണും മോഡ്യൂൾ ടൂവും ഡിസ്കസ് ചെയ്തു അടുത്തുനിന്ന് പറയുന്നത് മോഡ്യൂൾ ആണ് മോഡ്യൂൾ ത്രീയിൽ നമുക്ക് പഠിക്കാനുള്ളത് ടെട്രാ പോഡ എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലാസ് ആണ് ലൈക്ക് ക്ലാസ് ആംഫിബിയ ബി കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് ആംഫിബിയ ആണെങ്കിൽ നമുക്ക് ജനറൽ ക്യാരക്ടേഴ്സും അതിൻ്റെ സാലിൻ ഫ്യൂച്ചേഴ്സൊക്കെ പഠിക്കണം ഫ്രോഗിൻ്റെ നമ്മളൊരു നല്ല ബ്രീഫായിട്ടുള്ള സ്റ്റഡി പഠിക്കാണ്ട് പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പഠിക്കാറുണ്ട് പിന്നെ ജനറൽ ടോപ്പിക്കായിട്ട് നമുക്ക് വരുന്നത് പാരനൽ കെയറിങ് ആംഫീബിയ എന്നൊരു ടോപ്പിക്കും ഉണ്ട് അപ്പം ഇതും ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മെഡിയുവൽ ത്രീയിൽ പഠിക്കാനുള്ളത് ക്ലാസ് ആംഫീബിയൻ ആണ് ആ ഒരു പോർഷനിലുള്ളത് പിന്നെ വരുന്നത് ക്ലാസ് ആണ് ക്ലാസ് റെപ്റ്റീലും കുറച്ചും കൂടെ നല്ല ഡീപ്പായിട്ട് പോർഷൻസ് ഉണ്ട് ക്ലാസ് റെപ്റ്റീലിൽ ജനറൽ ക്യാരക്റ്റേഴ്സും ഒരുപാട് സബ് ക്ലാസ്സും ഓർഡറും ഒക്കെ നമുക്ക് പഠിക്കാണ്ട് കൂടാതെ അതിൻ്റെ ഓരോ എക്സാമ്പിൾസും എക്സാമ്പിൾസിൻ്റെ സാലൻറ്റ് ഫീച്ചേഴ്സും എങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെ ആ ഒരു ഓർഡറിൽ തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി ബ്രീഫായിട്ടുള്ള ഏരിയാസ് നല്ല ഒരുപാട് ബ്രീഫായിട്ടുള്ള ഏരിയാസ് ഇതിൽ പഠിക്കാറുണ്ട് സോ അതിൽ ജനറൽ ടോപ്പിക്കായിട്ട് വരുന്നത് മോഡ്യൂൾ ത്രീയിലാണെങ്കിൽ വരുന്നത് പാരൻ്റ കെയറിൽ ആഫിബിയ ആയിരുന്നു ഇവിടെ മോഡ്യൂൾ ഫോണിൽ നമുക്ക് വരുന്നത് ഐഡൻറ്റിഫിക്കേഷന് പോയിസണസ് നോൺ പോയിസണസ് സ്റ്റേക്സ് ആണ് ദാറ്റ് ഈസ് വെനമാൻ മോഡോ ഫാഷൻ ആൻഡ് ഇസ് യൂസസ് ഇത് കോമൺ ടോപ്പിക്ക് ജനറൽ ടോപ്പിക്കായിട്ട് വരുന്ന ഒരു പോർഷനാണ് ഇനി മോഡ്യൂൾ ഫൈവില് നമുക്ക് പഠിക്കാനുള്ള ക്ലാസ് എവ്സ് ആണ് സോ ഇതിൽ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ജസ്റ്റ് ക്ലാസ് എവ്സും പ്രെപ്റ്റീരിയൻസും എന്താണെന്നൊക്കെ ചെറുതായിട്ട് മാത്രമേ നമ്മൾ ഹയർ സെക്കൻഡറി പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ല രീതിയിൽ നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു ഒരു ടെസ്റ്റ് ഈ ഒരു ആനിമൽ ഡൈവേഴ്സിറ്റി ടൂയില് പറഞ്ഞിട്ടുള്ളത് അതിൽ നമുക്ക് ബാക്കി ക്ലാസ്സസ് നമ്മൾ അല്ലാതെ അനിമൽ ഫസ്റ്റ് ഇൻവേർട്ടിബ് ഡേറ്റ്സിനെ കുറിച്ച് പഠിച്ചതിനെക്കാട്ടി കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു വെർട്ടിബ്രേറ്റ്സ് അല്ലെങ്കിൽ കോഡേറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് സൊ മൊഡ്യൂൾ ഫൈവിൽ വരുന്നത് ക്ലാസ് എഫ്സ് ആണ് ക്ലാസ് എഫ്സിൽ ജനറൽ ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ സബ് ക്ലാസ്സസ് ഉണ്ട് ദെൻ ഓഡേഴ്സ് ആൻഡ് സൂപ്പർ ഓർഡേഴ്സ് ഒക്കെ കുറിച്ച് പഠിക്കാണ്ട് ഇവിടെയും ഒരു ജനറൽ ടോപ്പിക്ക് നമുക്ക് പ്രസൻ്റ് ആണ് അത് മൈഗ്രേഷൻ ബേഡ്സ് ആണ് ആൻഡ് ഓൾസോ എബൌട്ട് ദ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ആൻഡ് ദി ഫ്ലൈഡ് ബേഡ്സും അപ്പം ഇതൊക്കെ ഒരു എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പഠിക്കേണ്ടത് അപ്പം നമുക്കത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തൊക്കെ പഠിക്കാം അല്ലാതെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് അതുപോലെ തന്നെ നമുക്ക് സ്റ്റഡി ചെയ്യാം പിന്നെ വരുന്ന മൊഡ്യൂൾ സിക്സ് ആണ് മൊഡ്യൂൾ സിക്സ് ക്ലാസ് മമേലിയൻസ് ആണ് മമേലിയൻസിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് ക്ലാസിനെ ഒരുപാട് എക്സാമ്പിൾസിനെ കുറിച്ച് നമുക്ക് നല്ല ഡീപ്പായിട്ട് പഠിക്കാറുണ്ട് സോ അങ്ങനെ ഒരുപാട് ഓർഡേഴ്സും ക്ലാസ്സസും ഒക്കെ ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂർ ഓർഡേഴ്സ് പോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പീഷ്യസിനെ കുറിച്ച് അല്ലെങ്കിൽ ഓർഗാനിസംസിനെ കുറിച്ച് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ സിക്സിൽ പഠിക്കാമുണ്ട് നല്ല സബ് ക്ലാസസ് ആയിട്ട് ആദ്യം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ദെൻ ആയിട്ട് ദെൻ സൂപ്പർ ഓർഡേഴ്സ് ആയിട്ട് എല്ലാം ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ആ ക്ലാസിഫിക്കേഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ഏതൊക്കെ ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാണ്ട് എന്നൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് പഠിക്കാം നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള മൊഡ്യൂൾ സെവനാണ് മൊഡ്യൂൾ സെവനിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് അക്കൺ ഓഫ് അക്കൗണ്ട് ഓഫ് ദി ബ്രെയിൻ ആൻഡ് ആർട്ടീരിയൽ സിസ്റ്റം ഓഫ് ഫീസസ് ആംഫിബിയൻസ് റെപ്റ്റേഴ്സ് ഏവ്സ് ആൻഡ് ഹ്യൂമൻസ് ഇതൊരു കോമൺ ആയിട്ട് ഈ നമ്മൾ പഠിച്ച നേരത്തെ പഠിച്ച എല്ലാ മൊഡ്യൂളിൻ്റെയും കൂടെ ഉള്ള ഒരു ബ്രെയിൻ ആൻഡ് ആർട്ടീരിയൽ സിസ്റ്റമാണ് ആ ഒരു ബ്രെയിൻ ആർട്ടീരിയൽ സിസ്റ്റമാണ് ഫീസസിൻ്റെയും മമേലിയൻസിൻ്റെയും ആംഫിബിയൻസിൻ്റെയും റെപ്റ്റീലിയൻസിൻ്റെയും എല്ലാം ഒരു ബ്രെയിൻ ആൻഡ് ആർട്ടീരിയൽ സിസ്റ്റമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അപ്പം നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സോളജി എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നല്ല അനാട്ടോമിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് പഠിക്കാൻ ഇഷ്ടമായിരിക്കും സോളജി ഇഷ്ടപ്പെടുന്നവർക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അനിമൽ ഡൈവേസ്റ്റിറ്റ്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് സോ ഇത്രയാണ് നമുക്ക് മൊഡ്യൂളിലുള്ളത് പിന്നെ അതല്ലാതെ നമുക്ക് അസൈൻമെൻറ്സും സെമിനാർസും പ്രാക്ടിക്കൽസൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രാക്ടിക്കൽസൊക്കെ നമുക്ക് സെക്കൻഡ് സെക്കൻഡ് ഇയർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ പ്രാക്ടിക്കൽസിനൊക്കെ ഒരുപാട് ഈ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം അറിയാം പ്രാക്ടിക്കൽസിനെ കൊടുത്തിട്ടുള്ളത് പിന്നെ റെഫറൻസ് ബുക്ക്സ് കുറച്ച് ഡി ടീറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് റെഫറൻസ് ബുക്ക്സ് യൂസ് ചെയ്യണമെന്ന് വെച്ച് എനിക്കറിയത്തില്ല കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ കേസിൽ ഈ കോംപ്ലിമെൻ്ററി സബ്ജക്ട്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഗൈഡൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ഈ കോർ സബ്ജക്റ്റിൻ്റെ കേസിൽ ടെസ്റ്റ് നല്ല പോലെ നോക്കണം നമ്മൾ ഗൈഡ് എടുക്കുവാണെങ്കിൽ നമ്മൾ ആ ഗേഡിലോട്ട് ഫുള്ളി ആ ഗെയ്ഡിലോട്ട് ഡിപ്പെൻഡ് ആയിട്ട് പോകും ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിക്കാതെ വിടും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്ത് മാത്രമാണ് പഠിക്കേണ്ടത് മെയിനായിട്ട് ഈ ഒരു കോർ സബ്ജക്റ്റ് കോഴ്സ് ബി ബി എസ് സി സോളജി അല്ലെങ്കിൽ കോർ ബി എസ് സി ബോട്ടനി എടുക്കുന്നവർ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്ത് തന്നെ പഠിക്കാം പിന്നെ കുറച്ച് റെഫറൻസ് ബുക്ക് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ റെഫർ ചെയ്യാം സോ ഇതാണ് നമ്മുടെ ബി എസ് സി സോളജിയുടെ സിലബസ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്ന സെക്കൻഡ് സെമസ്റ്റർ ബി എസ് സി ഡിഗ്രി പ്രോഗ്രാം പ്രോഗ്രാം കോംപ്ലമെൻ്ററി കോഴ്സ് ഫോർ ബോട്ടണി മെയിൻ ആയിട്ടുള്ള നമ്മുടെ ബോട്ടണി സോളജിക്കാർക്കും മൈക്രോബയോളജിക്കാർക്കൊക്കെയാണ് കോംപ്ലി കോംപ്ലെൻ്ററി ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഉള്ളത് അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേക്കിൽ തന്നെ ഉണ്ട് എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക് പഠിക്കാനുള്ളത് ഫൈക്കോളജി മൈക്കോളജി ലൈക്കനോളജി ബ്രയോളജി ടെർഡോളജി ജിഗ്നോസ്പോംസ് ആൻഡ് പ്ലാൻ പത്തോളജി ഇത്രയും മോഡിയളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സെമസ്റ്റർ വണ്ണിൽ നമ്മൾ പഠിച്ചപ്പോൾ ബോട്ടണി എല്ലാവർക്കും ഒരു ടഫായിട്ട് തോന്നും പക്ഷേ ഒന്ന് ഓർക്കുക അതിനെക്കാട്ടി ടഫായിട്ടാണ് സെമസ്റ്റർ ടൂ ടൂയിൽ വരുന്നത് അതിലും ടഫാണ് സെക്കൻഡ് ഇയറിലെ സെമസ്റ്ററിൽ വരുന്നത് അപ്പം ബോട്ടണി ഞാൻ കുറച്ച് നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊന്നും പറയത്തില്ല പക്ഷെ നല്ല ഡീപ്പായിട്ട് പഠിക്കാറുണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് ഇതായിട്ട് പഠിക്കാറുണ്ട് സോ കോളേജിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തോന്നുന്നതും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ബോട്ടണിക്കാർക്കാണെങ്കിലും സെക്കൻഡ് ഇയർ ആകുമ്പോൾ കുറച്ചും കൂടെ ടഫായിട്ട് നമുക്കെല്ലാം ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബോട്ടണി സെമസ്റ്റർ ടു കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡീപ്പ് ആയിട്ട് പഠിക്കാനുള്ളതാണ് അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളെ സെമ്മ് വണ്ണും തന്നെ നോക്കണം നല്ല രീതിയിൽ ഫോളോ ചെയ്യണം പക്ഷേ കൂടെ സെമ്മ് ടൂം കൂടെ ജസ്റ്റ് ചെറുതായിട്ട് നോക്ക് കാരണം നമുക്ക് സമയം കിട്ടത്തില്ല പിന്നീട് പഠിക്കാനായിട്ട് ഇങ്ങനെ ഒരു നമുക്ക് ഇങ്ങനെ എക്സ്റ്റൻഷൻ എക്സാം എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ആ സെമ്മ് ഒരു സമയം കിട്ടത്തില്ല സെമ ടുവിൽ എന്തായാലും യൂണിവേഴ്സിറ്റി നമുക്ക് പഠിപ്പിച്ച് എന്തായാലും തീരും കോളേജസ് അപ്പോൾ യൂണിവേഴ്സിറ്റി ടൈമനുസരിച്ച് ഇടുവാണെങ്കിൽ അപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സെമസ്റ്റർ ടു നടത്തും നമ്മളെന്ന് ആ സമയത്ത് പറയേണ്ട ഒരു കാര്യമില്ല കാരണം നമുക്ക് പഠിക്കാൻ സമയം തന്നു തന്നെ പറയും ഇപ്പോൾ സെമ്മ വണ്ണിനെ നമുക്ക് ഒരുപാട് സമയം തന്നു അത് മാറ്റി വെച്ച് സെമ്മ ടു പഠിക്കാനുള്ള സമയമാണ് നമുക്ക് കേരള യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മളൊരു ഇതിൽ സെമസ്റ്റർ ടു തന്നെ ഫോളോ ചെയ്യുക കാരണം എക്സാം ഫസ്റ്റ് എന്തായാലും സെമസ്റ്റർ ടു സോറി സെമസ്റ്റർ വണ് തന്നെ ഫോളോ ചെയ്യുക എക്സാം എന്തായാലും ഫസ്റ്റ് സെമസ്റ്റർ വണ്ണിന് ആയിരിക്കുമല്ലോ സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ആ കാര്യം അപ്പോൾ നമ്മൾ ബോട്ടണിയിൽ സെമ സെമറ്റൂവിൽ ഇത്രയും ആണ് കോംപ്ലിമെൻ്ററി ബോട്ടണി പഠിക്കാനുള്ളത് ഇനി മെയിൻ ബോട്ടണിയിൽ കുറച്ചും കൂടെ ടോപ്പിക്സ് ഉണ്ട് ഇന്ന് നമുക്ക് കോംപ്ലിമെൻ്ററി ബോട്ടിലെ ഫസ്റ്റ് ഫൈക്കോളജി ആണെങ്കിൽ പിന്നെ നമ്മൾ എല്ലാ ക്ലാസസിനെ കുറിച്ചൊന്നും പഠിക്കണ്ട ജസ്റ്റ് അതിൻ്റെ ഒരു നമ്മളിപ്പോൾ നോസ്റ്റോക്ക് ആണെങ്കിൽ കുറിച്ചും നോസ്റ്റോക്കിനെക്കുറിച്ചും ക്ലോറലെക്കുറിച്ചും ഊഡഗോണിയം ക്യാര സർഗാസം പോളിസിഫോണിയ അങ്ങനെ പഠിച്ചാൽ മതി അതിൽ പിന്നെ അവരുടെ ക്ലാസസ് ഒക്കെ ഉണ്ട് ക്ലാസസിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ചോദിക്കുന്ന സാധ്യത കുറവാണ് അപ്പോൾ ആ ഒരു ഓർഗാന ആ ഒരു ഫീച്ചേഴ്സ് ആ പ്ലാൻസ് ഫീഷേഴ്സിനെ കുറിച്ച് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഇപ്പം നോസ്റ്റോക്ക് ക്ലോറല ഊഡഗോണിയം ക്യാര സർഗാസം പോളിസിഫോണിയ ഇത്രയും നമുക്ക് ഫൈക്കോളജി പഠിക്കാനുള്ളത് പിന്നെ വരുന്ന മൊഡ്യൂൾ ടൂവിൽ മൈക്കോളജിയിലാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് റൈസോപോസ് പെസീസ പുസീനിയ ഒക്കെയാണ് അപ്പോൾ അത് മാത്രമല്ല എല്ലാത്തിൻ്റെയും എക്കണോമിക് ഇമ്പോർട്ടൻസും പഠിക്കാണ്ട് ഫൈക്കോളജി ആണെങ്കിൽ അവിടെ എക്കണോമിക് ഉണ്ട് ആൻഡ് അത്സോ മൈക്കോളജിയും അവിടെ എക്കണോമിക് ഉണ്ട് പിന്നെ വരുന്നത് ലൈക്കണോളജിയാണ് ലൈക്കണോളജി നമുക്ക് അസ്നിയുടെയും ദെൻ ലൈക്കൺസിൻ്റെയും ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ഇമ്പോർട്ടൻസും അസ്നിയുടെ റീപ്രൊഡക്ഷൻ സ്ട്രക്ചേഴ്സ് ഇൻറ്റേണൽ സ്ട്രക്ചർ താലസ് ഓർഗനൈസേഷൻസ് ആൻഡ് ആൾസോ ലൈഫ് സൈക്കിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാത്തിനെയും ഇങ്ങനെ തന്നെയാണ് ഒരുവിധം അവരുടെ ലൈഫ് സൈക്കിൾസ് റീപ്രൊഡക്ഷൻ സ്ട്രക്ചേഴ്സ് ആൻഡ് ജസാലിൻ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ വരുന്നത് പ്ലാൻ പത്തോളജിയാണ് പ്ലാൻ പത്തോളജി മോഡ്യൂൾ ടുവിൽ തന്നെ വരുന്നതാണ് പ്ലാൻ പത്തോളജിയിലാണെങ്കിൽ എന്താ കുറച്ച് ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ പ്ലാ സോറി പ്ലാൻ പത്തോളജി അത് ഡിസീസിനെ കുറിച്ച് മാത്രമല്ല ആ ഡിസീസിൻ്റെ സിംറ്റംസ് ദെൻ എഫക്റ്റീവ് കൺട്രോൾ മെഷേഴ്സ് അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം ബ്രീഫ് അക്കൗണ്ട് ഓഫ് ഫോളോയിങ് പ്ലാൻ ഡിസീസസിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് അതൊരു ഇതാണ് ആ ഒരു പ്ലാൻ പത്തോളജിയിൽ ഉള്ളത് പിന്നെ വരുന്നത് മോഡ്യൂൾ ത്രീയാണ് മൊഡ്യൂൾ ത്രീയിൽ നമുക്ക് പഠിക്കാനുള്ളത് ബ്രയോളജി ടെറിഡോളജിയാണ് പഠിക്കാനുള്ളത് ബ്രയോളി ബ്രയോളജി ടെറിഡോളജിയിൽ ബ്രയോളജിയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആൻഡ് ആൾസോ റിസിയ ഫുണേറിയനെ കുറിച്ചുള്ള വെജിറ്റേറ്റീവ് സെക്ഷൽ റീപ്രഡക്ഷൻസ് ഹാബിറ്റ്സ് അതൊക്കെയാണ് പിന്നെ ബ്രയോഫൈറ്റ്സിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ ഫീച്ചേഴ്സ് റീപ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ സാധി എക്കണോമിക് ഇമ്പോർട്ടൻസ്

പിന്നെ ടെർഡോളജി ടെർഡോളജിയിലാണെങ്കിൽ അവരുടെ ജനറൽ ക്യാരക്ടേഴ്സ് അവരുടെ ഹാബിറ്റ്സ് സ്ട്രക്ചർ റീപ്രൊഡക്ഷൻ അത് നമുക്ക് പഠിക്കാനുള്ള പ്ലാന്റ് സ്പീഷീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഓർഗാനിസം എന്ന് പറയുന്നത് സെലാജിനില ആൻഡ് ആണ് അപ്പോൾ സെലാജിനൽ ആൻഡ് ടെറിസും ആണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് സെലജിനൽ ആൻഡ് ടെറിസില് പിന്നെ നമുക്ക് പ്രാക്ടിക്കൽസ് ഒക്കെ വരുന്നുണ്ട് അതൊന്നും നോക്കണ്ട പ്രാക്ടിക്കൽസ് നമുക്ക് സെക്കൻഡ് ഇയറിൽ മാത്രമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ മൊടിയിൽ ഫോണിൽ ജിംനോസ്പോംസിലാണെങ്കിൽ അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനും ക്ലാസിഫിക്കേഷൻസും ആൻഡ് അവരുടെ ഹാബിറ്റേറ്റ് റീപ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ അവിടെ നമുക്ക് പഠിക്കാനുള്ളത് പ്ലാനസിനെ കുറിച്ചാണ് അപ്പോൾ ഓർഗാനിസത്തെ അത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ജിന്നോസ്പോംസ് ബയോളജി ലൈക്കണോളജി അതൊക്കെ ഒരു സ്റ്റഡീസാണ് ലൈക്കൺസിനെ കുറിച്ച് സ്റ്റഡി എന്നുള്ള ലൈക്കോളജി അത് ലൈക്കണോളജി അതൊക്കെ നമുക്കറിയാം അപ്പോൾ അതിലുള്ള ഓരോ പ്ലാൻ സ്പീഷേഴ്സിലിപ്പോൾ ലൈക്കൻസ് ആയാലും സെർഗാസിംസ് ആയാലും ഉസ്നിയൻസായാലും ദെൻ പൈനസ് ആയാലും അതിനെ എല്ലാത്തിൻ്റെയും റീപ്രൊഡക്ഷൻ അവിടെ ലൈഫ് സൈക്കിൾ അവിടെ തല സ്ട്രക്ചേഴ്സ് ഇൻറ്റർണൽ സ്ട്രക്ചേഴ്സ് പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഈ ഒരു പ്ലാൻ പത്തോളജിയിൽ പ്ലാൻ പത്തോളജിയിലും ലൈക്കണോളജിയിലും ബയോളജിയിലും എല്ലാം വരുന്ന ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് കാണും ഇത്രയാണ് നമുക്ക് പഠിക്കുക എന്നുള്ളത് പക്ഷേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ട് പോകുന്നൊരു ടോപ്പിക്കാണ് ബേസിക്കലി അങ്ങനെയാണ് പക്ഷേ ഇന്നലെ ഇൻട്രസ്റ്റ് ഈ ഒരു ടോപ്പിക്ക് ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേർക്കാണെങ്കിൽ അത് പ്രശ്നമില്ല സോ ഇതാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ പൊതുവെ പഠിക്കുമ്പോൾ നമ്മൾ സെമസ്റ്റർ വണ്ണിനെ ഓർക്കും സീരിയസ്ലി സെമസ്റ്റർ വണ്ണിലെ അത് അതെത്രയും എളുപ്പമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും ആ രീതിയിലാണ് ഈ ഒരു സെക്കൻഡ് സെമുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സെക്കൻഡ് സെം കൂടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം സോ ഇത്രയാണ് നമുക്ക് കോംപ്ലിമെൻ്ററി ബോട്ടണിയുടെയും ബി എസ് സി സി കോളേജുടെയും സെമസ്റ്റർ ടു ഇൻ്റെ സിലബസിനെ കുറിച്ച് പറയാനുള്ളതും പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ഡിസ്കസ് ചെയ്തത് സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു നമുക്കിനി സെമസ്റ്റർ ടുവിൻ്റെ അത് ഉടനെ തുടങ്ങും അപ്പോൾ നമ്മൾ സെമസ്റ്റർ വള്ളിലെ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ ഒരുവിധം നല്ലപോലെ നോക്കുക എന്തായാലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എക്സാം കഴിഞ്ഞ് എന്തായാലും ഞാൻ ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഓക്കെ നമുക്ക് എന്തായാലും വേറൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ആൻഡ് സേ യൂസ് സോൺ സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്